ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബിന്ദൂസ് ഡിലൈറ്റ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നാടൻ പലഹാരമായ അച്ചപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അരിയൊന്നും പൊടിച്ചെടുക്കാതെ എങ്ങനെയാണ് നമുക്ക് ഈ അച്ചപ്പം തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അച്ചപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടി 2 കപ്പ് പച്ചരി ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു 5 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഡ്രെയിൻ ചെയ്യാനായിട്ട് മാറ്റി വെച്ചതാണ്. ഇനി നമുക്ക് ഈ അരിയൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. പച്ചരി അരയ്ക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പച്ചരി ഇട്ട് കൊടുക്കാം. 2 പ്രാവശ്യമായിട്ട് പച്ചരി ഇട്ട് കൊടുത്ത് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം പച്ചരി. എന്നുവരി മാത്രമേ അച്ചപ്പം നല്ലതായിട്ട് കിട്ടത്തുള്ളൂ. ഇവിടെ ഇപ്പം കുറച്ച് പച്ചരി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അരയ്ക്കാനായിട്ട്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. 2 പ്രാവശ്യമായിട്ട് അരയ്ക്കുന്നത് കാരണം ഇതിൻ്റെ പകുതി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കോഴിമുട്ട ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മൈദയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇതിൽ കുറച്ച് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. 1.5 കപ്പ് തേങ്ങാപ്പാൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്തോരം തേങ്ങാപ്പാൽ നമുക്ക് വേണം എന്നുള്ളത് അറിയത്തില്ല. ഓരോ പച്ചരിയുടെ രീതി അനുസരിച്ചിട്ടാണ് തേങ്ങാപ്പാൽ മാറ്റം വരുന്നത്. ചിലപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ വേണ്ടി വരും. എന്തായാലും നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ആദ്യത്തെ ബാച്ച് പച്ചരി അരച്ചത് നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന പച്ചരി ഇതുപോലെ തന്നെ അങ്ങ് അരച്ചെടുക്കാം. ബാക്കിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. പച്ചരിയോടൊപ്പം മുട്ടയും മൈദയും പഞ്ചസാരയും ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അരയ്ക്കുമ്പോൾ തേങ്ങാപ്പാൽ മാത്രം നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് അരച്ചാൽ മതി. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. 2-ാമത്തെ ബാച്ച് പച്ചരി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. പച്ചരിയുടെ മിക്സ് ഇവിടെ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ പച്ചരിയുടെ മിക്സിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത് 2 കപ്പ് പച്ചരി, 2 കോഴിമുട്ട, 3 ടേബിൾ സ്പൂൺ മൈദ, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതോടൊപ്പം തന്നെ ആവശ്യത്തിന് തേങ്ങാപ്പാലും, 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ പച്ചരിയുടെ രീതി അനുസരിച്ചിട്ട് തേങ്ങാപ്പാലിൽ മാറ്റം വരും. ഇവിടെ ഇപ്പോൾ 1.5 കപ്പ് തേങ്ങാപ്പാൽ തന്നെ വേണ്ടി വന്നു 2 കപ്പ് പച്ചരി അരച്ചെടുക്കാനായിട്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ എള്ള്. എന്നിട്ട് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഉപ്പ്, എള്ള്, മധുരമൊക്കെ ഓരോരുത്തരുടെ പരുവ് അനുസരിച്ചിട്ട് ചേർത്താൽ മതി. മധുരം കുറച്ചുകൂടെ വേണം എന്നുണ്ടെങ്കിൽ 1-ഓ 2-ഓ ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. മധുരം ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അച്ചപ്പം നമ്മൾ ഓയിലിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ കളറ് മാറാനായിട്ട് സാധ്യതയുണ്ട്. പെട്ടെന്ന് ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഇപ്പോൾ അച്ചപ്പത്തിൻ്റെ ബാറ്റർ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് അച്ചപ്പത്തിൻ്റെ ബാറ്റർ കിട്ടാനായിട്ട് വേണ്ടി. ഒരുപാട് തിക്കും ആവരുത്, ഒരുപാട് ലൂസും ആവരുത്. ഇനി ഒരുപാട് തിക്കായിട്ടുണ്ടെന്ന് വരി കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് നമ്മൾ ലൂസാക്കി എടുത്താൽ മതി. അതുപോലെ ഒരുപാട് ലൂസായിട്ടുണ്ടെന്ന് വരിയിൽ 1-ഓ 2-ഓ ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് തിക്കാക്കി എടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ അച്ചപ്പത്തിൻ്റെ ബാറ്റർ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ വെച്ച് അച്ചപ്പം ചുട്ടെടുക്കാം. അച്ചപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടി ഇങ്ങനത്തെ ഒരു അച്ച അത്യാവശ്യമാണ്. ഇങ്ങനത്തെ അച്ചില്ലെന്ന് വരെ നമുക്ക് അച്ചപ്പം തയ്യാറാക്കാനായിട്ട് പറ്റത്തില്ല. പുതിയതായിട്ട് ഇങ്ങനത്തെ അച്ച വാങ്ങിച്ചിട്ട് പെട്ടെന്ന് നമ്മളിപ്പോൾ അച്ചപ്പം തയ്യാറാക്കി എടുക്കുകയാണെന്ന് വരി ചിലപ്പോൾ അച്ചിൽ നിന്ന് മാവ് വിട്ട് വന്നെന്ന് വരത്തില്ല ഓയിലിട്ട് കഴിയുമ്പോൾ. പുതിയതായിട്ട് വാങ്ങിയ അച്ചാണെന്ന് വരിയിൽ ആദ്യം കുറച്ച് നേരം പുളിവെള്ളത്തിലിട്ട് തിളപ്പിക്കണം. അതിനുശേഷം നന്നായിട്ട് ഉരച്ച് കഴുകണം. അത് കഴിഞ്ഞ് അച്ചപ്പം ഉണ്ടാക്കാനുള്ള എണ്ണ തിളയ്ക്കുമ്പോൾ അതിൽ കുറച്ച് സമയം ഈ അച്ചൊന്ന് മുക്കി വെച്ചതിന് ശേഷം അച്ചപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മതി. അതല്ലെന്ന് വരി നമ്മൾ അച്ചപ്പം തയ്യാറാക്കുന്നതിന് 1 ദിവസം മുന്നേ തന്നെ നന്നായിട്ട് അച്ച് കഴുകി തുടച്ചതിന് ശേഷം എണ്ണയിൽ നമ്മൾ മുക്കി വെച്ചാലും മതി. ഈ 2 രീതിയിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ചെയ്യുവാണെന്ന വരിയിൽ വേഗം തന്നെ അച്ചപ്പം അച്ചിൽ നിന്ന് വിട്ടുവരും. മിക്ക ഷോപ്പുകളിലും ഇപ്പം നോൺ സ്റ്റിക്കിൻ്റെ അച്ചപ്പത്തിൻ്റെ അച്ചും നമുക്ക് കിട്ടുന്നുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ അച്ചാണ് യൂസ് ചെയ്യുന്നതെന്ന് വരിയിൽ നമ്മൾ ഈ പുളിവെള്ളത്തിലിട്ട് വെക്കുകയോ തലേന്ന് എണ്ണയിലിട്ട് വെക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ അച്ച് വെച്ചിട്ട് ഇനി അച്ചപ്പം ചുട്ടെടുക്കാം. അച്ചപ്പം ചുട്ടെടുക്കുന്നതിനായിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് നാടൻ പലഹാരത്തിന് എപ്പോഴും നല്ലത്. വെളിച്ചെണ്ണ ഇല്ലാന്ന് വരിയിൽ ഏത് ഓയിലാണോ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് അത് യൂസ് ചെയ്താൽ മതി. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഈ അച്ച് വെച്ചു കൊടുക്കാം. ഓരോ പ്രാവശ്യവും അച്ച് മാവിലേക്ക് മുക്കുന്നതിന് മുമ്പായിട്ട് ചൂടായ എണ്ണയിൽ ഇതുപോലെ വെച്ചിട്ട് വേണം മാവി മുക്കാൻ. അച്ചിന് ചൂടില്ലെന്ന് വരിയിൽ മാവ് അച്ചി പിടിക്കില്ല. അതുകൊണ്ട് മാവിൽ മുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ അച്ച് ഇതുപോലെ ചൂടായ എണ്ണയിൽ ഒന്ന് ഇട്ട് വെക്കണം.
ഇവിടെ ഇപ്പം അച്ചു ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടായ അച്ച് മാവിലേക്ക് മുക്കിക്കൊടുക്കാം. അച്ച് നമ്മൾ മാവിലേക്ക് മുക്കുമ്പോൾ മുക്കാൽ ഭാഗം മാത്രമേ മുങ്ങാവൂ. അച്ചിൻ്റെ മുഴുവനായിട്ട് മുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ചപ്പം വിട്ടുപോരില്ല. അതുപോലെ തന്നെ അച്ചപ്പം നമ്മളിങ്ങനെ തയ്യാറാക്കുമ്പോൾ ഈ പാത്രത്തിൻ്റെ അടിഭാഗത്ത് അച്ചു മുട്ടാനായിട്ടും പാടില്ല. അച്ചപ്പം ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് വേണം അച്ചപ്പം റെഡിയാക്കി എടുക്കാനായിട്ട്. ഇവിടെ ഇപ്പം അച്ചപ്പം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് ഈ അച്ചപ്പം മാറ്റാം. ഇങ്ങനെ നമുക്ക് ബാക്കി ഇരിക്കുന്ന ബാറ്റർ വെച്ച് അച്ചപ്പം ചുട്ടെടുക്കാം. ഇവിടെ ഇപ്പം എല്ലാ അച്ചപ്പും ചുട്ടെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്യാത്തവരുണ്ടെന്ന് വരെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.